ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സീരീസ് കഴിഞ്ഞ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം പലരും പല പ്രാങ്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആരോ ചെയ്തൊരു വീഡിയോ കണ്ടു യു ഓർ മീ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ചെയ്യാം വിചാരിച്ചു അപ്പം യു ഓർ മീക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്ന് വെച്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യു ഓർ മീ ആയിട്ട് പോയി വന്നിരിക്കുകയാണ് ഓക്കെ ക്വസ്റ്റ്യൻസ് ഒന്നും എൻ്റെ അല്ല നിങ്ങൾ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വിഷ്ണു യു ഓർ മീ ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ കമ്മ്യൂണിറ്റി ടാബില് നിങ്ങൾ ഈ വീഡിയോക്ക് ഇങ്ങനെ ഇളക്കം കാണുണ്ടെങ്കിൽ അത് എന്റെ അല്ല വിഷ്ണു താൻ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂറും ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് വിഷ്ണു അപ്പൊ യു ഓർ മീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും വിഷ്ണുവിന് വേണ്ടി മാത്രം ഞാൻ പറയാണ് കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരിൽ ആരാണ് ഇത് ഓക്കെ ഇളക്കല്ല കൂട്ടാ പ്ലീസ് അപ്പോ അതിൽ ആരാണ് ഇത് എന്നുള്ളത് നമ്മൾ പറയണം പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വേണം പറയാൻ പിന്നെ അങ്ങനെ ഒരാളില്ല രണ്ടും അങ്ങനത്തെ ആൻസേഴ്സ് പറയരുത് അപ്പൊ അതിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പറയണം ഞാൻ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ ISTQ ഇവിടെ നോക്കാം ഈ ഇവിടെ അത് ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ആരാണ് ഓരോന്ന് ചോദിച്ചെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ വെൽക്കം ടു യു ഓർ മീ പ്രഹസനം ഓക്കെ അപ്പൊ ഒരുപാട് പേര് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൂസ് എ മണി സേവിംഗ് പേഴ്സൺ ഓക്കെ മണി സേവിങ്ങിന് അർത്ഥം പോലും അറിയാത്ത ഒരാളാണ് ഇപ്പുറത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അർത്ഥം പഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കുട്ടികളോ ഉറപ്പാണ് ഹു ലവ്സ് വാച്ചിങ് മൂവീസ് മോസ്റ്റ് എനിക്കറിയില്ല എന്തായാലും അർത്ഥം മനസ്സിലായിട്ടുണ്ട് ആൾക്കാർ അത് ഞാൻ വാശി പിടിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഒരു 2.5 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ ഇരുന്ന് പടങ്ങളുടെ ക്ഷമ എനിക്ക് എപ്പോഴും പലപ്പോഴും ഉണ്ടാവാറില്ല ഞാൻ കാണും പക്ഷെ എനിക്ക് ഭയങ്കര കാണുന്ന ആഗ്രഹം എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ ദിവസം നമുക്ക് ഇന്ന് രാത്രി സിനിമ വെക്കണം നമുക്ക് ഇന്ന് രാത്രി അത് കാണണം ഇത് കാണണം അത് ഞങ്ങളെ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാറ്റഗറിയാണ് നെക്സ്റ്റ് ഹൂ ഈസ് ആക്ടീവ് ബിഹൈൻഡ് ക്യാമറ എനിക്ക് കുറച്ച് മൂഡ് മാറ്റേഴ്സ് ഞാൻ എല്ലാത്തിലും പറയാറുണ്ട് എപ്പോഴും എല്ലാവരും ഉള്ളപ്പോ ഞാൻ ഒരേപോലെ ഒന്നുമല്ല ഞാൻ അധികം എന്റെ വേൾഡിലും എന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ എനിക്ക് നല്ല മൂഡുള്ളപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് പക്ഷെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കൊരു മൂഡൊന്നുമില്ല ഞാൻ അതത് സാഹചര്യങ്ങളിൽ അതത് ഉള്ള പോലെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഇന്ന് എന്റെ മൂഡും ബൈക്കോട്ട് മൂഡ് ബാഡാണ് അതുകൊണ്ട് നമ്മൾ ആരോട് സംസാരിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല Who is likely to start an argument? ആർഗ്യുമെന്റ് ഒന്നുമല്ല വെറുതെ അടിയിലാകും സമയമുണ്ട് ഇഷ്ടനോട് ജോലിയൊക്കെ ഉണ്ട് എനിക്ക് യൂട്യൂബ് ഞാൻ ഇങ്ങനെ സമയം പോകല്ല അപ്പൊ ഞാൻ ഒരു ടോപ്പിക്കിനെ എടുത്തിട്ട് ചുമ്മാ ഒന്ന് ചൊറിയാൻ ശ്രമിക്കും Who is more organized? ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോ എന്താ നോക്കണ്ട കാര്യങ്ങളൊക്കെ ഒരു മര്യാദയ്ക്ക് ചെയ്യാം ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് ഉണ്ടോ ഞാൻ തന്നെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഈ കൂട്ടത്തിൽ ആരാണ് നല്ലത് എനിക്ക് കാര്യങ്ങളൊക്കെ ഒരു വൃത്തിക്കും കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഇവർക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല എങ്ങനെങ്കിലൊക്കെ അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയാൽ മതി അല്ലാതെ എനിക്ക് അങ്ങനെ ഞാൻ അത്ര ഇങ്ങനെ 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 ചെയ്ത് ഇതിക്ക് എത്തുക അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്നാലും ചില കാര്യത്തിൽ ഞാൻ പ്രൊഫഷണലിസ്റ്റ് ആണ് വളരെ വൃത്തിയായിട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആർക്കും ഉപയോഗമില്ല അവർക്ക് മാത്രം ഉപയോഗമുള്ള കാര്യങ്ങൾ അതായത് ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതിന്റെ ഉടനെ പെർഫെക്ഷൻ അത് ചെയ്തിട്ടാണ് എനിക്കൊരു വ്യത്യാസം വരാൻ പോകുന്നത് ഇവളുടെ ഏറ്റവും വലിയ അൺഓർഗനൈസ്ഡ് സാധനം കാണണമെങ്കിൽ ഇവളുടെ ലാപ്ടോപ്പിനും ഡെസ്ക്ടോപ്പും ഒക്കെയാണ് ഈ ലോകത്തുള്ള സകല ചവറുകളും അതിനകത്ത് ഉണ്ടാവും എന്നിട്ട് ലാസ്റ്റ് പെട്ടെന്ന് ഒരു ഡോക്യുമെന്റ് എവിടെയാ നോക്കുമ്പോൾ അവിടെ ഡെസ്ക്ടോപ്പിന്റെ അതിരുന്ന് ഇങ്ങനെ പരതും ഞാൻ എപ്പോഴും പറയും അതൊരു ഫോൾഡറിലാക്കി അവിടെ അവിടെ കൊണ്ടിട്ട് അതൊന്നും ആവശ്യമുള്ളപ്പോ കാണുള്ളൂ 20 മൂവി
ഉണ്ടാവും, മൂന്ന് റെസ്യൂം ഉണ്ടാവും, നാല് മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാവും, അതുകൂടാതെ വേറെന്തൊക്കെയോ പി ഡി എഫ് ഡോക്യുമെന്റ്സ് എൻ്റെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ ലാപ്ടോപ്പിന്റെ ഇത് മറ്റേ ഡെസ്ക്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല്ലേ ഇത് ഡെസ്ക്ടോപ്പ് ആണോ. മതി ഓക്കെ. ഫോൾസ് ഫണ്ണിയർ ഫണ്ണിയർ എന്ന് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കാര്യമായ ടോപ്പിക്കൊന്നും സംസാരിക്കാറില്ലല്ലോ. അപ്പൊ അന്ന് വിഷ്ണു അങ്ങനെ ചിലതൊക്കെ പറഞ്ഞു ഭയങ്കര ഹ്യൂമർ ഫ്രണ്ട്സ് ആണ്, ഞാൻ ചിരിച്ച് ചാവും ജീവിതത്തിലൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളി ജനിച്ചപ്പോൾ ഒരു സെറ്റ് ഓഫ് കോമഡി പഠിച്ചിട്ടത്, അതിങ്ങനെ ഓരോ ആറു മാസം പുള്ളി ഇങ്ങനെ ഒരു കോസ്റ്റ് വേണ പോലെ പോകും, അത് അത് പിന്നെ അടുത്ത ആറു മാസം ഉപയോഗിക്കും. അതുകൊണ്ട് അന്ന് കേട്ട കോമഡിനെ ഞാനിപ്പോ കേൾക്കുമ്പോൾ ചെരിഞ്ഞ് വരാറില്ല. പക്ഷെ എന്നാലും ഇതിന് മറുപടി ഇന്നലെ രാത്രി ഉള്ള കൊടുത്തുള്ള ഈ കോമഡി പിന്നെ പുതിയ പുതിയ കോമഡി ഉണ്ടാക്കുന്ന മെഷീൻ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ എങ്ങനെ പൈസ ചെലവാക്കാം എന്നൊരു കോഴ്സ് എല്ലാം നടത്തണമെങ്കിൽ ഇവിടെ വിളിച്ചുണ്ടോന്നായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. തുടക്കത്തിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെയൊക്കെ ഉപയോഗിക്കുകയായിരിക്കും, ചിലപ്പോൾ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാറില്ല. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് അവർക്കെന്നെ ഓർമ്മ ഉണ്ടാവില്ല ഇവിടെ എന്തൊക്കെ വാങ്ങിച്ചത്. എന്നിട്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതേ സാധനം വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അധികം വൈകാതെ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. അങ്ങനെയല്ല, ഞാൻ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ മറന്നു പോകുമ്പോൾ അല്ലേ. ഷോപ്പ് ചെയ്യുന്നല്ലേ പ്രശ്നം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ഷോപ്പ് ചെയ്യാം. ഒരു അല്ല, എനിക്ക് ആ സാധനം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ആവശ്യമുണ്ട്, അതില്ലാണ്ട് ജീവിതം മുന്നോട്ട് പോയില്ല. പക്ഷെ അത് വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടായില്ല, നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഞാൻ വാങ്ങിച്ച ഒരു സാധനം ഞാൻ കേടുവരുത്തി കളയൊന്നും ചെയ്യാറില്ല. ഉപയോഗിക്കില്ലല്ലോ പിന്നെ, ഞാൻ ആർക്കെങ്കിലും ഉപയോഗമുള്ളവർക്ക് പിന്നെ കൊടുക്കാറുണ്ട് അടിച്ചിട്ട്. ഇവിടെ മറ്റേ ബിൽ ഗേറ്റ്സിന്റെ മോഡല്ലേ, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ച അവസാനം പാവങ്ങൾക്ക് കൊടുക്കാൻ. എന്നാലും ഞാൻ ബിൽ ഗേറ്റ്സിന്റെ ആരുമല്ല, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ഇപ്പം നിർത്തിക്കാറുണ്ട്. സ്മാർട്ട് എന്ന് പറയാൻ പറ്റും, ഓവർ സ്മാർട്ട് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല. നല്ല തള്ളൽ, ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ, ഇതൊക്കെയാണ് സ്മാർട്ട്നെസിന്റെ ഡെഫിനിഷൻ. ചെറുപ്പം തൊട്ടേ ഞാനൊരു അറ്റൻഷൻ സീക്കർ ആയിരുന്നു. അതായത് പറഞ്ഞു ആവശ്യമില്ലാത്ത തള്ളൽ, വെറുതെ നമ്മളെല്ലാവരും സമാധാനം റൂം മുറി ഇരിക്കണം, ഇവിടെ വെറുതെ അലമ്പ് വർത്താനം പറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ തോന്നുന്നു ഇവിടുന്ന്. എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ഒരുപോലെ മിസ് ചെയ്യുന്നത്, പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് കൂടുതൽ. അതാണ് ഞാൻ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചതുകൊണ്ടാണ്, കാരണം ഞാൻ കുറച്ച് പ്രാക്ടിക്കലാണ്. ഇപ്പം നമ്മൾ വിചാരിച്ചാൽ എവിടെ രണ്ടു വർഷം നാട്ടില് പാരന്റ്സിനെ കാണാതെ ഇരിക്കേണ്ടി വരും, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. പിന്നെ ഈ കൊറോണ കാരണവും നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ കാരണം സംഭവിച്ചു. അപ്പൊ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഓക്കെ ദിസ് ഇസ് പാർട്ട് ഓഫ് മൈ ലൈഫ്, ഇതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക, ആദ്യം വൈകാതെ നാട്ടിൽ പോകാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് ഞാനിതിനെ കാണുക. ഇവിടെ പക്ഷെ കംപ്ലൈന്റ് ആണ് നമുക്ക്, വിഷമം. അല്ല വിഷമം എന്ന് പറഞ്ഞാല് ലൈക്ക് ഞാൻ തെറ്റാന്നേ അറിയില്ല, പേരന്റ്സിനെ മാത്രമല്ല മിസ് ചെയ്യുന്ന, ഇപ്പോ പേരന്റ്സിനെ മാത്രമേ നമുക്ക് ഓഫ്കോഴ്സ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് നാട് മിസ് ചെയ്യുന്നുണ്ട്. നാടിന്റെ വൈബ്, നാടിന്റെ ഒരു ഫീല്, അതൊക്കെ എനിക്ക് ഇടയ്ക്ക് മിസ്സാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Who wants to have kids first? ഇതും ഈ ആൻസറും അങ്ങനെ വൺ വേർഡ് ആൻസർ അല്ല, രണ്ടുപേർക്കും അതിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. എനിക്ക് ഇവക്ക് ഒരു ജോലി കിട്ടണം. വിഷ്ണു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കുട്ടി വേണ്ട വേണം അങ്ങനെയൊന്നല്ല വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതൊരു ഒരു ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ വിഷ്ണു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എനിക്കല്ല നമുക്ക് ഓക്കെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വീട്ടിലായി പോവില്ലേ, പിന്നെ ഞാൻ ജോലി നോക്കുക, പുറത്തു പോവാ, പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഏത് എക്സ്റ്റെന്റ് വരെ ചെയ്യുന്നുള്ളതില് ഒരു അല്ല. ഞാൻ ഇപ്പൊ നമ്മള് ജോലി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, ജോലി കിട്ടണം, അങ്ങനെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശ്രമിക്കുന്നില്ല, അത് വേറെ കാര്യം. നമ്മുടെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, ശ്രമം നമ്മുടെ വേറെ കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഒരു കൊച്ചു അങ്ങനത്തെ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ജോലിക്ക് പോവാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ആദ്യം കുറച്ച് ജോലിയൊക്കെ ചെയ്തിരുന്നാല് അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായി മാറും. പിന്നീട് കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ആ ബ്രേക്ക് എടുത്താലും തിരിച്ച് നമുക്ക് ജോലിക്ക് പോകാൻ തോന്നും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരാളായി പോവോ എന്നുള്ള രീതിയിൽ, കാരണം ഇവിടെ അങ്ങനെ ഇരിക്കേണ്ട ഒരാളാന്ന് എനിക്ക് തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് അവളുടെ ലൈഫിൽ കുറച്ചും കൂടെ ആൾക്കാരെ മീറ്റ് ചെയ്യുക, കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. സോ തൽക്കാലം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മേ ബി അത് പെട്ടെന്ന് ശരിയാവുകയാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, ഹൂ ഇസ് മോർ ക്ലീൻ? നമ്മള് ഹൂ ഇസ് മോർ ക്ലീൻ എന്ന് വെച്ചാൽ നമ്മള് ചുറ്റുള്ള സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കണോ, നമ്മൾ ക്ലീൻ ആക്കി വെക്കുന്നതാണോ?
രണ്ടുപേരും ക്ലീൻ ആണ്, പക്ഷെ അതൊരു ഒബ്സഷൻ ആയിട്ടുള്ളത് ഓഫ്കോഴ്സ്. ഞാൻ ഇങ്ങനെയൊക്കെ പിടിക്കട്ടില്ല, കാരണം എനിക്ക് രണ്ടുപേരും ക്ലീൻ ആണ്, പക്ഷെ ക്ലീൻലിനെസിനെ അപ്രോച്ച് ചെയ്യുന്നത് രണ്ട് രീതിക്കാണ്. കാരണം ചിലപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ കുറച്ച് നിലത്ത് കുറച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിക്കും ഓക്കെ രണ്ട് ദിവസമായിട്ട് നിലത്ത് വാക്വം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഇതുണ്ട്, മേ ബി ഇപ്പോൾ രാത്രി 10 മണി, നാളെ രാവിലെ ചെയ്താൽ ഓക്കെ ആവും. പക്ഷെ ഇവിടെ അപ്പം ഇരുന്ന് ഇങ്ങനെ പെറുപുറെ പറയാൻ തുടങ്ങും, ഇതെന്താ അത് ഇവിടെ മൊത്തം ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ വാക്വം ചെയ്തിട്ടില്ല, നാളെ ചെയ്യും, അല്ലാതപ്പം അല്ലാതെ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ കണ്ടതിന് ഫീൽ വരും ശരി, അപ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ ശരിയാക്കും, ചിലപ്പോൾ രാത്രി കേട്ടിനെ അപ്പം ശരിയാക്കാൻ പറ്റില്ല, കാരണം ബാക്കൊക്കെ ചെയ്തതിനാൽ നെക്സ്റ്റ് ഫ്ലോറിലൊക്കെ ഭയങ്കര ശബ്ദം ഉണ്ടാവും, അപ്പം നമ്മൾ രാത്രി ലേറ്റ് നൈറ്റും ചെയ്യാൻ പറ്റില്ല, അപ്പം നമ്മൾ ഈ അടുത്ത ദിവസം ചെയ്യാം. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ആ ഫാക്ടറിനെ മനസ്സിലാക്കും അടുത്ത ദിവസം വരെ അതിങ്ങനെയായിരിക്കും, അപ്പം ഇറ്റ്സ് ഓക്കെ. അല്ല നമ്മളത് കുറേ ദിവസത്തേക്ക് ഇങ്ങനെ ആക്കാമെന്നല്ല വിചാരിക്കുന്നത്, പക്ഷെ ഇവിടെ അത് പെറുപുറത്തോണ്ടിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ആ ഇവിടെ പെറുപുറക്കുന്നു എന്നിട്ട് ഇതെന്താ അത് ഇവിടെ വൃത്തിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറച്ചാണ്. അപ്പോൾ ഞാൻ വൃത്തിയില്ലാത്തത് നമ്മൾ ചെയ്യേണ്ടതാണ്, അതിന് വേറെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ, നമുക്കിവിടെ ജോലിക്കാരൊന്നുമില്ല, ഇവിടെ വന്നിട്ട് അവളെന്താ അത് വൃത്തിയാകാത്തതെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറെ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് കുറെ വളപ്പിടിക്കുക, കുറെ അലമ്പ് ഉണ്ടാക്കുക, അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് പാർട്ടിക്ക് വന്ന് വീട്ടിൽ പോയി ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം ആ പാർട്ടി കോളാക്കി വിഷ്ണു എന്താ പറയാ ഒരു ഫ്ലോന്റെ ഒപ്പം അങ്ങനെയാണ് പോകും. എനിക്ക് ഇടയ്ക്ക് ഫ്ലോ ഒന്ന് മാറ്റി വേറെ വഴിക്ക് ഒഴിക്കണം. നശിപ്പിക്കും മര്യാദ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എങ്ങനെ നശിപ്പിച്ച കൊളാക്കാന്നുള്ളതിൽ പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല വിവരമാണ്. അങ്ങനെ ഒരു പൊസസീവിന്റെ ടോപ്പിക്ക് നമ്മൾ തമ്മിൽ ആക്ച്വലി അങ്ങനെ ഞാൻ നോക്കാത്തെന്ന് വെച്ചാൽ ഞാൻ കണ്ടാ ചേട്ടാ നന്ദ കാണിച്ചിരുന്നു, അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യണമെങ്കിൽ കാരണം അങ്ങനെ ഒരു പൊസസീവ്നെസ്സിന്റെ ഒരു ടോപ്പിക്ക് ഒന്ന് നമ്മൾ എനിക്കാകെ ഞാൻ പൊസസീവ് ആണെന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്യാറ് ആരെടുത്താ ഞാൻ ആകെ പൊസസീവ് എന്നുള്ളത് ഞാന് എക്സ്പ്രസ് ചെയ്യാറും ഞാൻ എന്റെ പൊസസീവ്നെസ് കൊണ്ട് ഞാൻ ഒരാളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രോഹിതനെ മാത്രമാണ്. വേറെ ഇപ്പൊ വിഷ്ണുവിനെ എനിക്കറിയില്ല, ചിലപ്പോ അത് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം. പൊസസീവ്നെസ് ജീവിതത്തിൽ ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടതിന് ശേഷം വന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോ എന്താണ് പൊസസീവ്നെസിന്റെ ഒരു ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ പൊസിഷനിൽ വേറെ ആൾ വരികയാണെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും, ഞാൻ അമ്മയ്ക്കില്ല. അല്ലാതെ ഇപ്പോ വിഷ്ണുവിന്റെ ഒരു ഫ്രണ്ട്, ഒരു ഗേൾ ആയിട്ട് ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ പോവാറില്ല, ഞാൻ അപ്പൂന്റെ ഒപ്പൊക്കെ പുറത്തു പോവാറില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലൊന്നും പ്രശ്നമില്ല. ഈ എന്താണ് വേറെ അങ്ങനത്തെ ഡിസ്കഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹൂ സോ കെയർലെസ് നോക്കിയിട്ടുണ്ടെ ഞാൻ ഒരു കാര്യത്തിന് ഒരു ബോധമില്ലായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ തർജ്ജമ ചെയ്യാം. ഞാനുണ്ടല്ലോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് മറന്നു പോകും. ഞാൻ പറഞ്ഞില്ല നേരത്തെ മറവി തന്നെ പ്രശ്നം, അതങ്ങോട്ട് കെയർലെസ് ആവണം എന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല, പക്ഷെ കെയർലെസ് ആയി പോകും. അല്ല ശരിക്കും കുറച്ച് കെയർലെസ് ആണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ആംസ്റ്റർഡാമിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു ബസ് കാർഡ് പോലത്തെ ഒരു ട്രാവൽ കാർഡ് ഉണ്ട്, ബസ് കാർഡല്ല ഏത് മോഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും ഒരു കാർഡ് ഉണ്ട്. നമ്മൾ സാധാരണ ഞാനിവിടെ വന്ന സമയത്ത് ഒരു കാർഡ് യൂസ് ചെയ്യും, കാരണം നമുക്ക് എവിടെ പോകുമ്പോഴും അത്യാവശ്യമാണ്, കാരണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്തിരുന്നത്. ഞാൻ ലോസ് ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ എനിക്ക് ഈ രണ്ട് വർഷത്തിൽ ഒറ്റ പ്രാവശ്യം എൻ്റെ ഇത് പോയിരിക്കുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ശരി ഇവക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടി വരികയാണെങ്കിലോ ഓരോ സമയത്തും അത് റീചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ചിട്ട് ഓട്ടോ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തു. ആ ഓട്ടോ ഫില്ല് ചെയ്ത കാർഡ് വിടുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് കളഞ്ഞു കണ്ട് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്യും, അപ്പോൾ നമ്മൾ അപ്പം തന്നെ തന്നെ ബ്ലോക്ക് ചെയ്യണം അത് ഇത് അതൊന്നും ചെയ്യില്ല. എന്നിട്ട് അവള് പറയും എന്റെ കാർഡ് പോയിട്ടോ അത് കാണാനില്ലാതെ. അപ്പം ഇങ്ങനത്തെ വളരെ വലിയ ബോധമില്ലായ്മ ചെയ്യുന്നത് ആളായതുകൊണ്ട് കേരള സാര എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ലാതെ തീരുമാനിക്കാവുന്നതാണ്. അത് ഞാൻ ഇങ്ങനെ പറയില്ല, കാരണം ഇപ്പോഴും വർക്ക് ചെയ്യാത്തോണ്ടായിരിക്കാം ആ ഒരു മോഡ് ഓഫ് ഇല്ല. ഓരോരുത്തർക്കും വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെതായ ഡെഫിനേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ വിഷ്ണു വർക്ക് ചെയ്യുന്നത് വിഷ്ണു കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷ്ണുവിന്റെ വർക്ക്.
വിഷ്ണുവിന് ഇപ്പോൾ ജോലി ഇല്ലാതെ ഒരു ഒരു ദിവസം ഇരിക്കുക, ജോലിയിൽ നിന്ന് ലീവ് എടുക്കുക, ജോലിയിൽ നിന്ന് കള്ളം പറയുക, അതൊക്കെ വിഷ്ണുവിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ എനിക്ക് ജോലി എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് സാലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒഫ്കോഴ്സ് ഞാൻ തെറ്റൊന്നും ചെയ്യില്ല ജോലിയിൽ, പക്ഷെ ജോലി ഇല്ല എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് ഞാൻ അംബീഷ്യസ് അല്ല. പക്ഷെ ഞാൻ അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജോലി മാത്രമല്ലല്ലോ അംബീഷ്യസ് ആവുന്നത്. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഉണ്ട്, അല്ല പക്ഷെ ലൈഫിൽ നമ്മൾ അംബീഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സം സോഴ്സ് ഓഫ് സാധനങ്ങൾ അതിന്റെ പാരലി നടക്കണം, അത് ജോലിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബേസിക്കലി ജോലിയിൽ ആംബിഷ്യസ് ആവുന്ന ഒരാൾ ലൈഫിലും ആംബിഷ്യസ് ആയിരിക്കും. പക്ഷെ അവളിതിന് ആംബിഷ്യസ് അല്ല എന്ന് ഞാൻ പറയില്ല, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് എനിക്കിപ്പോൾ 100K ആവണം, അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയ കാര്യങ്ങൾ അവൾക്ക് അതിൻ്റെതായ ആംബിഷ്യൻസ് ഉണ്ട്. എനിക്കിപ്പോ ജോലി ഇഷ്ടമായി, ഞാനും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ വിചാരിക്കാറുള്ളൂ, അല്ലാതെ നാളെ രാവിലെ ഗൂഗിളിന്റെ സിഇഒ ആവണം ഞാൻ ഒരിക്കലും ആംബിഷൻ വെക്കാറില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു ഇവള് പഠിച്ച സ്കൂളിലും കോളേജിലൊന്നും കോപ്പി അടി പിടിക്കാൻ മാത്രമുള്ള ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ നന്നായി കോപ്പി അടിച്ച് നന്നായി പാസ്സായി. ഞാൻ അധ്വാനിച്ച് പഠിച്ചു, എഴുതി വാങ്ങിയ മാർക്ക് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഞാനിപ്പോൾ ചോദിച്ചോട്ടെ, ഞാൻ എക്സാമിന് കോപ്പി അടിക്കുന്ന കിളക്കല്ലേ, കോപ്പി അടിക്കുന്ന കോപ്പി അടിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എക്സാമിന് കോപ്പി അടിക്കുന്ന കോപ്പി അടിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കോപ്പി തീരെ അടിക്കില്ല എന്ന് വിശ്വസിക്കുന്നില്ല, എന്നാലും കുറവായിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചു നോക്കി അങ്ങനെ എഴുതൊക്കെ ചെയ്തു, അല്ലാതെ വേറെ എക്സ്ട്രാ ബിറ്റ് വെക്കാതൊന്നും എനിക്ക് ധൈര്യം ഇല്ലാത്ത മെനക്കെടാനും വയ്യ. അതായത് പഠിച്ചാൽ പോലെ, ഹു ഇസ് ദ ബോസ് ഇൻ ദ റിലേഷൻഷിപ്പ്? അങ്ങനെ റിലേഷൻഷിപ്പിൽ ബോസ് വന്നാൽ തന്നെ റിലേഷൻഷിപ്പ് അലമ്പോ, അല്ലാതെ മറ്റേ ആളെന്താ ഇയാളുടെ പണിക്കാരനോ, പിന്നെ ഇതെന്താ വേറെ എവിടെയും ജോലിക്ക് കയറിയപ്പോ. ബോസ് എന്ന് പറഞ്ഞ ടേം തന്നെ ഭയങ്കര വൃത്തിയാടല്ലേ, നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും. ലൈഫിൽ ഒരാൾ ബോസ് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ ജോലിക്ക് തന്നെ നമുക്ക് ഇടയ്ക്ക് പ്രഷർ ഫീൽ ചെയ്യുന്ന ഒരാൾ നമ്മളെ ബോസ് ചെയ്യുന്നുണ്ട്, ലൈഫിൽ ഒരാൾ നമ്മളെ ബോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ ഇല്ലാതായല്ലോ. ഹു ഈസ് മോർ എക്സ്പേർട്ട് ഇൻ ലൈയിങ്? അത് ചിലതിങ്ങനെ പറഞ്ഞുതരാൻ നമുക്ക് തോന്നും സത്യമാണ് എന്നുള്ളത്. എക്സ്പേർട്ട് ഇൻ ലൈയിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയണം, ഞാൻ അങ്ങനെ എപ്പോഴും കള്ളം പറയുന്ന ആളൊന്നുമല്ല, വലിയ കള്ളം ഞാൻ പറയാറില്ല. ജീവിച്ച് നിലനിന്ന് പോകാനുള്ള ഷോപ്പ് ചെയ്ത് വരുമ്പോ അങ്ങനത്തെ പോലെ ഞാൻ പറയാറുള്ളൂ. ഹു നീഡ്സ് മോർ പാമ്പറിങ്? ഇത് ഞാൻ എഴുതുമ്പോ ആലോചിച്ചില്ല, അത് ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പാമ്പറിങ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. പാമ്പറിങ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, വെറുതെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ പറയാ, ഇപ്പൊ അമ്മേനോട് വെറുതെ അടിയൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അമ്മ വന്നിട്ട് ഇവളുടെ അടുത്ത് അങ്ങനെ അതെങ്ങനെ ആയോണ്ടല്ല അതിങ്ങനെ ആയോണ്ടാണ് അമ്മമ്മേനെ വിളിച്ചത് പറയാ, മുത്തച്ഛനെ വിളിച്ചു പറയാ. അപ്പം അതല്ല, എന്തറിയോ, ഞാൻ എന്റെ വീട്ടില് ഫസ്റ്റത്തെ കുട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് ഭയങ്കര കൊഞ്ചിച്ചാ വളർത്തിയ, ഞാൻ പാമ്പറിങ് ചെയ്യാറില്ല. അപ്പൊ ഇവിടുന്ന് കുറച്ച് കിട്ടാതാകുമ്പോ നാട്ടിലേക്ക് പാമ്പറിങ് കുറച്ച് പാമ്പറിങ് ഉണ്ടോ പാമ്പറിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും, എന്നിട്ട് അവിടെ ഇവിടെയും കുറെ പോയി ചൊറിഞ്ഞിട്ട് കുറച്ച് പാമ്പറിങ് കിട്ടുമ്പോ സന്തോഷമായിട്ട് തിരിച്ചു വരും. അപ്പൊ പക്ഷെ തൽക്കാലം അത് എന്നെ ബാധിക്കാത്തോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൊബൈലും ലാപ്ടോപ്പ് പിടിച്ചിരിക്കില്ല, എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിലാണെങ്കിലും എനിക്ക് അത് മതി, അല്ലാതെ ഫ്രണ്ട്സിനെയും കൊണ്ട് ക്ലബ്ബിൽ പോയി ഡാൻസ് കളിച്ചാലേ എൻജോയ്മെന്റ് ആവും എന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് അങ്ങനത്തെ ഷോപ്പിംഗ് ഇഷ്ടമല്ല, അങ്ങനെ പുറത്തു പോയിട്ട് ഒന്നും ഇഷ്ടമല്ല. ഇപ്പൊ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വിഷ്ണു പ്രിഫർ ചെയ്യുക വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിക്കാനാണ്. അങ്ങനെയല്ല, പുറത്തുപോയി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് കുറച്ച് മടിയാവും, കാരണം രണ്ട് ഞാൻ ഒരു ഹോട്ടലിലേക്കുള്ള ഡയറക്ഷൻ നോക്കണ്ടോ, രണ്ട് ബസ് 10 മിനിറ്റ് നടത്താം, പിന്നെ ഒരു ട്രാവൽ, അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ വിചാരിക്കും ഇതിനെക്കാട്ടും അവരെ വിളിച്ചു. പക്ഷെ എനിക്കൊക്കെ ഒരു രണ്ടു ദിവസം അടുപ്പിച്ച് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി എന്തെങ്കിലും ഒരു 10 മനുഷ്യന്മാരെ കണ്ടാലും എനിക്ക് സമാധാനം വരുള്ളൂ. അപ്പോൾ എനിക്ക് മനുഷ്യന്മാരെ കണ്ടാലും എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതെനിക്ക് എല്ലാവരും കാണാൻ കിട്ടുന്നുണ്ട്, അല്ലാതെ യാത്ര ചെയ്ത് പോയി മനുഷ്യന്മാരെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നാറില്ല. അങ്ങനെ ഒരു അതും ഒരു അലമ്പ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത്. അല്ല അതിന്റെ ആൻസർ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഒരു നമ്മളൊരു ലൈഫ് ജീവിക്കുന്ന സമയത്ത്
ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ അല്ല ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ ആൻസർ എന്താന്ന് ആ അതാ പറഞ്ഞത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പോയിട്ട് ഇതാണ് ഞാനാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഏണിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജോലി എന്നൊക്കെ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറിയ ഒരാളായിരുന്നു അപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിരുന്നു അത്രയും കാലം ഇവിടെ വന്ന് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അപ്പൊ നമ്മൾ അത്രയും കാലം ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്ന ഉടനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊരു ശീലമായി ഇഷ്ടമായിരുന്നു ഞാൻ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷെ ഇപ്പൊ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊന്നും എനിക്ക് വിഷ്ണുവിനോട് ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളും വിഷ്ണുവിന് നാട്ടിക്ക് വേണ്ടതും എനിക്ക് നാട്ടിക്ക് വേണ്ടതും എന്റെ കസിൻസിന് വേണ്ടതും ഒക്കെ ഓഫ്കോഴ്സ് എനിക്ക് ചെയ്യാൻ അത്രയ്ക്ക് ഒരാൾക്ക് ഏണിംഗ് വേണ്ടതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഹൂ വാണ്ട്സ് മോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് അത് ഇപ്പം ഞാനാണ് നീയാണ് കൂടുതൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല ഓരോരുത്തരുടെ സ്റ്റേജാണ് ഇപ്പോൾ ഇവിടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇവള് കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറച്ച് ലെസർ ആയിരിക്കും പക്ഷെ നാളെയും മറ്റേ നമ്മൾ ഇവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഈ ഇൻകം പ്ലസ് ആ ഇൻകം ആകുമ്പോൾ ചിലപ്പോൾ എന്നെ കാട്ടും മാറി താമസിച്ചു അഹങ്കാരത്തിന് ഇതേപോലെ നല്ലോണം വ്യത്യാസം ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യം ഹൂ ഇസ് ദ ഹങ്കാരി ഓഫ് ടു എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നെങ്കിൽ ഇതിനൊക്കെ ഉള്ളൊരു ആൻസർ ആയിരുന്നു 32 മിനിറ്റ്സ് ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയും മറ്റേ എന്താ പറയുക മനസ്സ് മനക്കട്ടിയൊക്കെ വേണം അതുകൊണ്ട് ഇനി അതൊരു 20 മിനിറ്റ് കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ അയാളുടെ ഒരു കൊലയാളിയാവും അപ്പൊ ഇത് ഇവിടെ നിർത്തുന്നു ക്യു ആൻഡ് എ വീഡിയോ ഇതിന് ശേഷം ഇതേ പൊസിഷനിൽ ഇരുന്നാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ പ്രഹസനം സഹിച്ചതിന് എന്റെ പ്രഹസനമല്ല എന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ സഹിച്ചതിന് ഇനിയും ബുദ്ധിപരമായ നീക്കൾ ഭാവിയിൽ സഹിക്കാൻ വേണ്ടിയിട്ടും ബൈ ബൈ വണക്കം അപ്പൊ നമ്മളിങ്ങനെ തുടങ്ങിയത്തന്നെ എങ്ങനെ കാണിക്കണം അങ്ങനെ തലയിരിഞ്ഞു പോലെ ഇങ്ങനെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ശരിയാവും എനിക്ക് മനസ്സിലാവണ്ട ഞാൻ വേറെ പേര് എനിക്ക് തോന്നുന്നു ഇല്ല ഇത് ഇളക്കരുത് കേട്ടോ വീഡിയോ ഇളക്കിക്കൊണ്ടിരിക്കാം തമാശയില്ല ഓക്കെ